മുക്കംകടവ് പാലത്തിലെ തെരുവുവിളക്കുകൾ കത്താതായിട്ട് മാസങ്ങൾ. ഇതോടെ പാലത്തിന് സമീപം സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഇവിടെ മാലിന്യ നിക്ഷേപവും നിത്യസംഭവമാണ്. മുക്കം നഗരസഭയെയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുള്ള മുക്കംകടവ് പാലത്തിൽ തെരുവുവിളക്കുകൾ കത്താതായതോടെ രാത്രിയിൽ പാലത്തിന്റെ അടിഭാഗത്തും പരിസരത്തും സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാവുന്നതായാണ് പരാതി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പാലത്തിൽ സ്ഥാപിച്ച 6 സോളാർ പാനൽ തെരുവിളക്കുകളും കണ്ണടച്ചതോടെയാണ് പാലം ഇരുട്ടിലായത്. ഇതോടെ മുക്കംകടവ് പാലത്തിലും എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രത്തിന്റെ സമീപത്തും പുഴകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഹോട്ടൽ മാലിന്യങ്ങളും തള്ളുന്നതും പതിവായിരിക്കുകയാണ്. തെരുവിളക്കുകൾ പൂർണ്ണമായും കത്താതായതോടെ പാലത്തിലൂടെയുള്ള കാൽനട പോലും ദുഷ്കരമാണ്. തെരുവ് നായ്ക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. വെളിച്ചം ഇല്ലാതായതോടെ 3 ഭാഗങ്ങളിലേക്കും റോഡുള്ള പാലത്തിൽ അപകട സാധ്യതയും ഏറെയാണ്. പാലത്തിന് താഴ്ഭാഗത്ത് ലഹരി മാഫിയ സംഘങ്ങളുടെ കേന്ദ്രമായതായും പരാതിയുണ്ട്. കഴിഞ്ഞ മാസം ഇവിടെ നിന്നും സിന്തറ്റിക് മയക്കുമരുന്നായ MDMAയുമായി യുവാവിനെ പോലീസ് പിടികൂടിയിരുന്നു. രാത്രിയായാൽ പ്രദേശം ഇരുട്ടിലാവുന്നതാണ് ലഹരി മാഫിയയ്ക്ക് സഹായകരമാവുന്നതാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ പാലത്തിൽ ബാറ്ററി ഉപയോഗിച്ചുള്ള 6 സോളാർ ലൈറ്റുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ ഭൂരിപക്ഷം ലൈറ്റുകളുടെയും ബാറ്ററികൾ ആദ്യഘട്ടത്തിൽ തന്നെ മോഷണം പോയിരുന്നു. പിന്നീട് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് 3 ലൈറ്റുകൾ ഗ്രാമപഞ്ചായത്ത് നന്നാക്കി. എന്നാൽ മാസങ്ങളായി ഈ ലൈറ്റുകളും കണ്ണടച്ചതോടെയാണ് പ്രദേശം പൂർണ്ണമായി ഇരുട്ടിലായത്. ഇപ്പോൾ താൽക്കാലിക ആശ്വാസമായുള്ളത് പാഴൂർ തോട്ടം ഭാഗത്തുള്ള ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമാണ്. രാത്രിയിൽ തള്ളുന്ന മാലിന്യങ്ങൾ തെരുവ് നായ്ക്കളും മറ്റും കടിച്ച് പറിച്ചിടുന്ന അവസ്ഥയുമുണ്ട്. എസ് കെ സ്മൃതി കേന്ദ്രത്തിനടുത്ത് ചെറുപുഴയോട് ചേർന്നാണ് വൻതോതിൽ മാലിന്യം വലിച്ചേർന്നത്. രാവിലെയും വൈകിട്ടും സവാരിക്കായും മുളങ്കാടന ചുവട്ടിൽ സൗഹൃദം പങ്കിടാനും നിരവധി പേരാണ് പാലത്തിനരികിലും എസ് കെ സ്മൃതി കേന്ദ്രത്തിന് സമീപത്തും എത്തുന്നത്. ചെറുതും വലുതുമായ കച്ചവട സ്ഥാപനങ്ങളും ഇതിന് സമീപത്തുണ്ട്. ഇവിടെയൊക്കെയാണ് അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സാംസ്കാരിക സംഘടനയായ ബഹുസ്വരം ഇക്കാര്യം പലതവണ കാരശ്ശേരി പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ബഹുസ്വരം അധികൃതരും പറയുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.